പാർക്കിംഗ് സീരിയസ്ലി പാർക്കിംഗ് പാർക്കിംഗ് ബിഗ് ബോസ് തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരിച്ചു വിളിപ്പിക്കാനുള്ള പണി ഞാൻ എടുക്കും, കാരണം എനിക്ക് റീ എൻട്രി ആയി, റിയലി വിഷ് ഫോർ ദി റീ എൻട്രി. സോ അങ്ങനെ വെച്ചാൽ എന്തായാലും പോകുന്നുള്ള കാര്യം. റീ എൻട്രി നോക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് തിരിച്ചു കയറാനായിട്ട്. ബിക്കോസ് ഫിസിക്കൽ ഒരു പ്രശ്നം കാരണം ടാസ്ക് രണ്ടും തന്നെ എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പാവയുടെ ടാസ്ക്കാണ് ഞാനൊന്ന് ഓണായി വന്നത്, അത് തന്നെ ക്യാപ്റ്റൻസിയിലോട്ടായി, പക്ഷെ അതെനിക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ചാൻസ് കിട്ടിയാൽ എന്തായാലും തിരിച്ച് കയറും. അല്ല, വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഫൈവ് വീക്സും അവിടെ ക്യാപ്റ്റൻ ആയാലും വലിയ കാര്യമൊന്നുമില്ല, ക്യാപ്റ്റനല്ല വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുത്തപ്പോൾ ഐ തോട്ട് ഓക്കെ, എനിക്ക് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണ്ട. ഇഫ് ഹി വാണ്ട് പുള്ളി കളിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിഥുന ഹാൻഡ് ഓവർ ചെയ്തു. അല്ലാതെ വേറെ കാര്യം ബ്രില്യൻസ് എന്ന് വെച്ചാൽ റിനോഷ് ഒരു റിനോഷിന്റെ വൈബിലായിരുന്നു ആദ്യത്തെ കുറച്ച് ഗെയിമിൽ. പാട്ട് റാപ്പ് മാത്രമാണ് ആളുടെ കുറച്ച് വൈബായിട്ട് ഇരുന്നിരുന്നത്. പിന്നെ ആ ഒരു ഗെയിമിലാണ് ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് പുള്ളി എനർജി സേവിങ് ആണ്, കുറച്ചും കൂടി ടാസ്ക് മുറുകുമ്പോൾ അവന്റെ സൗണ്ട് റേസ് ആയിക്കോളും. ഇപ്പോ ടു ബി ഫ്രാങ്ക്, അവിടുത്തെ ഒരു വളയം പിടിച്ചോണ്ടിരിക്കുന്ന മാരാര് തന്നെയാണ്. മാരാര് തന്നെയാണ് അവിടെ ഒരു ഗെയിം പിടിച്ചോണ്ടിരിക്കുന്നത്. കാരണം ഷീ ചെന്നൈ ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും ടു ബി ഫ്രാങ്ക് മാരാറിന്റെ ബാക്കിൽ നിന്നിട്ടാണ് ഗെയിം ചെയ്യുന്നത്. അവസാനം നല്ല, അവന്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതും പറയാറുണ്ട്. ഞാൻ ഡിബേറ്റുകളിലൊക്കെ കണ്ടുന്ന ഒരു മാരാറിനെ അല്ല അവിടെ കണ്ടിരുന്നത്, ഭയങ്കര ഒരു എന്റർടൈനർ ആണ്. എന്നാ വായന്ന് വീണതൊക്കെ വെള്ളിയാണ്, അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്, നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓ നോ പൊളിറ്റിക്സ് ടോക്ക് പ്ലീസ്. ഈ മാരാറൊരു ലവ് സ്റ്റോറി പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നല്ലോ. അവന് ലവ് സ്റ്റോറിയും തേങ്ങയൊന്നും പാടില്ല, ഹീസ് ജസ്റ്റ് സിംപ്ലി ബ്ലാബറിങ് അത്രേ ഉള്ളൂ. അവൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. പുള്ളി വെറുതെ ഇങ്ങനെ എല്ലാവരും കാലത്ത് എനിക്ക് ചൊറിയ ട്രിഗർ ചെയ്യിപ്പിക്കുക, ഒരു വഴക്കുണ്ടാക്കുക, എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കുക. അല്ലാതെ പുള്ളി ടോട്ടലി ഒരു പാവമാണ്. പക്ഷെ അവൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്, ലൈക്ക് ഈ പറഞ്ഞ മതി, ചിലത് പറയുമ്പം ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ പറയാ, മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന രീതി, അങ്ങനെ പല സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടം വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ ഒന്നും പറയാനില്ല. ബട്ട് കുഴപ്പമില്ല, അവനാണ് ഇപ്പോൾ അവിടെ ഇത്രയും ഇപ്പായിട്ട് നിൽക്കുന്നത്. പിന്നെ വിഷ്ണുവും ശിക്ഷനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടി കുറച്ച് പുറത്തേക്ക് വന്നാൽ കളി കുറച്ചുകൂടി മുറുകും. ഉറപ്പായിട്ടും കയറിയിട്ടുണ്ടെങ്കിൽ ആണി അടിച്ചതൊക്കെ ഊരിയിട്ട് ഇറങ്ങത്തുള്ളൂ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നീഡ് യുവർ പ്രേയേഴ്സ് ഗൈസ്. താങ്ക് യു സോ മച്ച്.